വെള്ളിയാഴ്ച ഹർത്താലിൽ കെഎസ്ആർടിസിക്ക് ഉണ്ടായ നഷ്ടം ആക്രമികളിൽ നിന്ന് ഈടാക്കണമെന്ന് ഹൈക്കോടതി. ബസ്സുകൾ നന്നാക്കാനുള്ള ചിലവുകൾക്ക് പുറമേ സർവീസ് മുടങ്ങിയതിനെ തുടർന്നുണ്ടായ വരുമാന നഷ്ടവും ആക്രമികളിൽ നിന്നും ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്നും ഈടാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കെഎസ്ആർടിസി കേസുകൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തുനിന്നാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം വന്നത്. പോപ്പുലർ ഫ്രണ്ട് വെള്ളിയാഴ്ച സംസ്ഥാനത്ത് നടത്തിയ ഹർത്താലിൽ വ്യാപക ആക്രമണങ്ങളാണ് അരങ്ങേറിയത്. നിരവധി കെഎസ്ആർടിസി ബസ്സുകൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഹർത്താൽ നിയമവിരുദ്ധമായി നേരത്തെ തന്നെ കോടതി പ്രഖ്യാപിച്ചതാണ്. അത്തരത്തിൽ നിയമവിരുദ്ധമായ നടപടിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ആക്രമ സംഭവങ്ങളുടെ ഉത്തരവാദിത്തം സമരം ആഹ്വാനം ചെയ്തവർക്കു തന്നെയാണ്. അത് നേരത്തെ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിൽ ശക്തമായ നടപടി ഹൈക്കോടതി സ്വീകരിച്ചത്. സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്ന് ചീഫ് സെക്രട്ടറിയോടും ഗതാഗത സെക്രട്ടറിയോടും കോടതി നിർദ്ദേശിച്ചു. നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച് പൊതുമുതലിൽ ഉണ്ടായ നഷ്ടത്തുക കോടതിയിൽ കെട്ടിവച്ചാൽ മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടി നഷ്ടപരിഹാരം ഈടാക്കും. ഈ രണ്ട് മാർഗങ്ങളാണ് സർക്കാരിന് മുമ്പിലുള്ളത്. ഇതിൽ ഏത് നടപടിയാണ് സ്വീകരിക്കുക എന്നത് അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ അറിയിക്കേണ്ടതാണ്. അടുത്ത കാലത്തൊന്നും കേട്ടുപരിചയമില്ലാത്ത വിധം ഹർത്താൽ അനുകൂലികളായ പോപ്പുലർ സംഘങ്ങൾ തെരുവിൽ ആക്രമണം അഴിച്ചുവിട്ടു. മിന്നൽ ഹർത്താലുകൾ നിരോധിക്കപ്പെട്ട സംസ്ഥാനത്ത് മിന്നൽ ഹർത്താലിൽ നാടുനീളെ ആക്രമണവും കല്ലേറും ബോംബേറും ബസ്സുകൾ അടിച്ചു തകർക്കലുമാണ് ഉണ്ടായത്. ഹർത്താൽ അനുകൂലികളുടെ അഴിഞ്ഞാട്ടത്തിലാണ് ഒരു പകൽ പോയത്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പല ഭാഗത്തും ആക്രമണങ്ങൾ നടന്നു. 170 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 157 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 368 പേരെ കരുതൽ തടങ്കിലാക്കിയിട്ടുണ്ട്. കൂടുതൽ സംഘർഷം നടന്ന ഈരാറ്റുപേട്ട കോട്ടയം ജില്ലയിലാണ്. അറസ്റ്റ് ചെയ്തത് 87 പേരെയും ഗതാഗതം തടസ്സപ്പെടുത്തിയ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറിച്ചിയിൽ കല്ലേറിൽ ബസ്സിലുണ്ടായിരുന്ന ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ അമല കെ ജോസഫിന്റെ കൈവിരൽ ഒടിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ കല്ലേറിൽ കെഎസ്ആർടിസി തലശ്ശേരി ഡിപ്പോയിലെ ഡ്രൈവർ രതീഷിന് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. മട്ടന്നൂരിൽ സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ RSS കാര്യാലയത്തിന് പെട്രോൾ ബോംബെറിഞ്ഞു. കല്യാശ്ശേരിയിൽ ബോംബെറിയാൻ പോയ ആക്രമിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉളിയിൽ പെട്രോൾ ബോംബ് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. വളപട്ടണത്ത് ബസ്സിനു നേരെയുണ്ടായ കല്ലേറിൽ പത്തനംതിട്ട എളമാനൂർ സ്വദേശിയായ പ്രസന്ന, അനഘ എന്നിവർക്ക് പരിക്കേറ്റു. പയ്യന്നൂരിൽ നിർബന്ധിച്ച് കടയടപ്പിക്കാൻ ശ്രമിച്ച പോപ്പുലർ ഫ്രണ്ടുകാരെ നാട്ടുകാർ തല്ലിയോടിച്ചിരുന്നു. അതേസമയം ഈ വർഷത്തെ 17-ാമത്തെ ഹർത്താലാണ് ഇത്. അതായത് 2019 ജനുവരിയിൽ ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും മുന്നറിയിപ്പില്ലാതെയും കോടതി നിർദ്ദേശം മാനിക്കാതെയും ഈ വർഷം നടത്തിയത് 17 ഹർത്താലാണ്. 7 ദിവസത്തെ മുൻകൂർ നോട്ടീസ് വേണമെന്നായിരുന്നു കോടതി ഉത്തരവ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.